أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്‌വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും ആദ്യമേ തന്നെ എന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം അർഹിക്കുന്ന ഗൗരവത്തോടെ വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസം തുല്യതകളില്ലാത്ത പുണ്യങ്ങളുടെ ഒരു കൂട്ടാലം. അത് വളരെ പെട്ടെന്നും നമ്മളിൽ നിന്നിങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നമ്മുടെ മുമ്പിൽ ഉണ്ട്. എത്രത്തോളം അതിനെ പ്രയോജനപ്രദമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഇനിയും വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക, അതിന് പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം സാധ്യമാക്കിയ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറ അൽ ഇസ്റ, അതിൽ നിന്നുള്ള മൂന്ന് ആയത്തുകളാണ് നിങ്ങളെ ഞാൻ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഹിജ്റയുടെ തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അവസാന കാലം. അപ്പോഴാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, നീ പറയുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക, അദ്ഖിൽനി എന്നെ പ്രവേശിപ്പിക്കണമേ, മുദ്ഖല സിദ്ഖ് സത്യത്തിൻ്റെ പ്രവേശന മാർഗത്തിലൂടെ, വഅഖ്രിജ്നി എന്നെ നീ പുറപ്പെടുവിപ്പിക്കണമേ, മുഖ്റജ സിദ്ഖ് സത്യത്തിൻ്റെ പുറപ്പെടുവിപ്പിക്കൽ മാർഗത്തിലൂടെ, വജ്അൽനി മിൻ ലദുൻക നിന്നിൽ നിന്ന് എനിക്ക് നീ ആക്കിത്തരണമേ, സുൽത്താനൻ നസീറ സഹായം ചെയ്യുന്ന ഒരധികാരത്തെ. വഖുൽ നീ പ്രഖ്യാപിക്കുക, ജാ അൽ ഹഖ് സത്യം വന്നിരിക്കുന്നു, വസഹഖൽ ബാത്തിൽ ബാത്തിൽ അഥവാ മിഥ്യ തകർന്നിരിക്കുന്നു, ഇന്നൽ ബാത്തില നിശ്ചയമായും മിഥ്യ എന്നത് കാന സഹൂഖ അത് തകരാനുള്ളത് തന്നെയാണ്. വനുനസ്ജിലു മിനൽ ഖുർആൻ, നാം ഖുർആനിനെ ഇറക്കിയിരിക്കുന്നു, മാ ഹുവ ശിഫാഉൻ അത് ശമനമാണ്, പരിഹാരമാണ്, വറഹ്മത്തുൻ അത് കാരുണ്യമാണ്, ലിൽ മുഅ്മിനീൻ വിശ്വസിച്ചവർക്ക്.
എന്നാൽ അക്രമികളായ ആളുകൾക്ക് അത് അധികരിക്കുകയില്ല, നഷ്ടമല്ലാതെ. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് ഈ മാസം പ്രത്യേകമായത് എന്ന് നമുക്കറിയാം. ഈ മാസത്തിൽ എങ്ങനെയാണ് നാം ഖുർആനിനോട് പെരുമാറുന്നത്, എങ്ങനെയാണ് ഖുർആനിനെ നാം പ്രയോജനപ്പെടുത്തുന്നത്, ഖുർആനിനോടുള്ള നമ്മുടെ സമീപനത്തിൽ എന്ത് മാറ്റമാണ് ഈ മാസത്തിലെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് സാധ്യമാകുന്നത് എന്നതിനനുസരിച്ചാണ് ഈ പരിശുദ്ധ മാസത്തെ എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിലയിരുത്തുന്നത്. ഖുർആൻ എന്താണ്? ഖുർആനിനെ കുറിച്ച് പറയുന്ന, ഖുർആനിനെ ആദരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പലർക്കും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ അധികമധികം ആളുകൾക്കും എന്താണ് ഖുർആൻ എന്നറിയില്ല. ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ മതഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെയുള്ള പൊതുവായ ഒരു കാഴ്ചപ്പാട്, അതൊക്കെ ചില പ്രാർത്ഥനകൾ അടങ്ങിയ പുസ്തകങ്ങളാണ്, ചില ഊഹങ്ങളും മിത്തുകളുമാണ്. ഓരോ ആളുകൾ ഇങ്ങനെ വിശ്വസിക്കുന്ന കുറെ പുരാണങ്ങളാണ്, കുറെ മന്ത്രങ്ങളാണ് എന്നൊക്കെയാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരു മതഗ്രന്ഥം, ലോകത്തെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിംകളുടെ ഒരു പ്രാർത്ഥനാ പുസ്തകം, സമുദായത്തിനകത്തും പുറത്തുമുള്ള പലരുടെയും ധാരണ അതാണ്. പുറത്തുള്ളവർക്ക് മാത്രമല്ല, സമുദായത്തിനകത്തുള്ള പലർക്കും അങ്ങനെ തന്നെയാണ് ധാരണ. അതുകൊണ്ട് ഖുർആനിനെ ആദരിക്കാത്ത, മറ്റു മതഗ്രന്ഥങ്ങളെ ആദരിക്കാത്ത, മനസ്സിനകത്ത് വിദ്വേഷവും വംശീയ ബോധവും കടുത്തുപോയ ഏതാനും ചിലരല്ലാത്ത എല്ലാവരും എല്ലാ വേദങ്ങളെയും എല്ലാ മതഗ്രന്ഥങ്ങളെയും ആദരിക്കും. അക്കൂട്ടത്തിൽ ഖുർആനിനെയും. തന്റെ ചുറ്റുപാടുകളിലും ജീവിക്കുന്ന ദരിദ്രരായ, പാവങ്ങളായ, സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസത്തെ ചൂഷണം ചെയ്ത് അവരുടെ പട്ടിണി പാത്രങ്ങളിൽ കൈയിട്ട് വാരി അവരുടെ ദാരിദ്ര്യാവസ്ഥയെ തന്റെ പലിശ സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വലിയ വലിയ പലിശ കൊള്ളക്കാരായ ആളുകൾ, പലിശ സ്ഥാപനം നടത്തുന്ന ആളുകൾ, അവരും അവർക്കും പറയാൻ കഴിയുന്നു, ഞങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളെയും ആദരിക്കുന്നു, ഞങ്ങൾ ഖുർആനിനെ ആദരിക്കുന്നു എന്ന് അവർക്കും പറയാൻ കഴിയുന്നു. ഒരുപക്ഷേ ഖുർആൻ കോളേജുകൾക്ക്, ഖുർആൻ പഠന സ്ഥാപനങ്ങൾക്ക് സംഭാവന കൊടുക്കാൻ വരെ അവർക്ക് കഴിയുന്നു. അത് വാങ്ങാൻ, അത് പഠിപ്പിക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി വരാത്തൊരവസ്ഥയോളം അത് ലാഘവത്വത്തിൽ മുന്നോട്ട് പോകുന്നു. എന്തിനാണ് ഖുർആനിന്റെ പലിശക്കാരന്റെ ആദരവ്? ആ ഖുർആനിനകത്തുള്ളത് എന്താണ്? ആ ഖുർആനിനകത്തുള്ളത് പലിശ വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടപാടുകാരെ സംബന്ധിച്ച് അവര് ഖിയാമത്ത് നാളിൽ പിശാചുബാധയേറ്റവരെ പോലെയാണ് എഴുന്നേറ്റ് വരിക. ഈ ഖുർആനിനെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പലിശ ഇടപാടിൽ ഏറ്റവും ലഘുവായത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. നമുക്കറിയാം, സമ്പത്ത് പരമപ്രധാനമായി കാണുന്ന, ഹക്കും ബാത്തിലും പരിഗണിക്കാതെ, ഹലാലും ഹറാമും പരിഗണിക്കാതെ സമ്പത്ത് വാരി വാരി കൂട്ടുന്ന, എന്നിട്ടത് എണ്ണി നോക്കുന്നതിൽ അഭിരമിക്കുന്ന, ആ സമ്പത്താണ് എന്നെ എല്ലാം എല്ലാം ആക്കിയത് എന്ന് കരുതുന്ന, പണത്തിന് മീതെ പരിന്തും മറക്കില്ലെന്നും കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്നും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങളിൽ വിശ്വസിക്കുന്ന, സമ്പത്തിനോട് അത്യാസിയുള്ള മുതലാളിത്തവാദിയും പറയുന്നു ഞാൻ ഖുർആനെ ആദരിക്കുന്നു,
അതൊരു നല്ല വിശിഷ്ടമായ ഗ്രന്ഥമാണ്, അതൊരു പുണ്യമായ ഗ്രന്ഥമാണ് എന്ന് അയാൾക്കും പറയാൻ കഴിയുന്നു. يحسب ان ماله اخلد كلا لينبذن في الحطمه وما ادراك ما الحطمه نار الله الموقده قران അത്തരം ആളുകളെ കഠിനമായ ഭാഷയിലാണല്ലോ ശപിച്ചിട്ടുള്ളത്. جمع مالا وعدد ഹക്കുംബാത്തിലും പരിഗണിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടിയിട്ട് അത് എന്നെ ചിട്ടപ്പെടുത്തിയിട്ട് ഈ സമ്പത്ത് എന്നെ എക്കാലത്തും സുരക്ഷിതനായി നിലനിർത്തുമെന്ന് വ്യാമോഹിക്കുന്ന ആളുകൾ, അവർക്ക് പൊട്ടമയുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത്തരം വിചാരമുള്ള ആളുകൾക്ക് നാശമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷെ അവർ ഖുർആനിനെ പുകഴ്ത്തുമ്പോൾ അവർ ഖുർആനിനകത്തുള്ളതെന്ത് എന്ന് പരിഗണിക്കുന്നില്ല. ഒരു പക്ഷെ അവർ പാരായണം ചെയ്യുന്നുണ്ടാകും, അവരിൽ പലരും ഖുർആൻ പാരായണം കേൾക്കുന്നുണ്ടാകും, ആസ്വദിക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ മുശ്രിക്കുകൾ വന്നല്ലോ രാത്രി ആരും കാണാതെ. മുശ്രിക്കുകളുടെ നേതാക്കന്മാർ ആരും കാണാതെ കേൾക്കാൻ വന്നിട്ട് കൂട്ടിമുട്ടിപ്പോയ സംഭവമുണ്ട്. ഇനി എന്താണ് ഇവിടെ? പിന്നീട് അവർ പറഞ്ഞു, ആരോടും പറയണ്ട, നമ്മൾ പരസ്പരം കണ്ടത്, നാളെ വരരുത്. അവർ മുശ്രിക്കുകളായിക്കൊണ്ടിരിക്കത്തന്നെ, അവർ ഗുൽമ ചെയ്തുകൊണ്ടിരിക്കത്തന്നെ ആസ്വദിക്കാൻ വന്നതാ. പിറ്റേ ദിവസമായപ്പോൾ ഒരാൾക്ക് തോന്നി നാളെ വരരുതെന്ന് പറഞ്ഞാണല്ലോ തിരിഞ്ഞത്, അപ്പൊ പിന്നെ ആരും വരില്ല, ഞാൻ പോയേക്കാം. ഇത് മൂന്നാളും കരുതിയപ്പോ രണ്ടാം ദിവസം മൂന്നാളും കൂട്ടിമുട്ടിപ്പോയ സംഭവമാണ്. ഖുർആൻ ആസ്വദിക്കുന്ന അവസ്ഥയിൽ തന്നെ അവർ മുശ്രിക്കുകളായി തുടർന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പുണ്യഗ്രന്ഥമാണെന്നും ഇത് ആദരണീയമാണെന്നും ഒക്കെ കരുതിക്കൊണ്ട് തന്നെ അവരവരുടെ മുൽമിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ ജാതികളായി, മതങ്ങളായി, വംശങ്ങളും വർഗങ്ങളുമായി ചേരി തിരിച്ച് പരസ്പരം ഏറ്റുമുട്ടിക്കുന്നതിൽ രസം കൊണ്ട് വിദ്വേഷത്തിന്റെ മതിൽ കെട്ടുപണിത് വർഗീയതയുടെ വംശീയതയുടെ വക്താക്കളായി കഴിയുന്നവരും പറയാണ്, ഞങ്ങളെല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ഞങ്ങൾ ഖുർആനെ ആദരിക്കുന്നു. ഖുർആൻ പണ്ഡിതന്മാരെ വിളിച്ച് അവർക്ക് ആദരവുകളും പട്ടങ്ങളും സ്ഥാനങ്ങളും നൽകും. ഇന്ന ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു. മനുഷ്യരെല്ലാവരും ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാണെന്നും വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചത് സംഘർഷത്തിനല്ല, തിരിച്ചറിയാൻ വേണ്ടിയാണെന്നും പറയുന്ന ഖുർആനിനെ വംശീയമായി വർഗീയമായി ചിന്തിക്കുന്നവർ എന്തിനാദരിക്കണം? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരായതാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ തകർത്തു കളയുന്നതാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. എന്താണ് ഈ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം? മനുഷ്യന്മാരുടെ രക്തം ചിന്തുന്നതിൽ വ്യാപൃതരായവർ, ആളെ കൊല്ലുന്നതിൽ മടിയില്ലാത്തവർ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല നാസ ജമീഅ. ഒരാൾ വധിക്കപ്പെട്ടാൽ, അന്യായമായി ബാധ്യരായി വധിക്കപ്പെട്ടാൽ, എന്താണ് അന്യായമായ വധം? വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം നടത്തുന്ന യുദ്ധമോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഒരു കോടതി നൽകുന്ന വധശിക്ഷയോ അല്ലാത്ത വാളെടുത്തവനെല്ലാം വെളുത്തപ്പാടാകുന്ന, എല്ലാ സിവിലിയന്മാരും നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ, അത് ബാധ്യരായ കൊലയാണ്. ആരെങ്കിലും ഒരാളെ വധിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാവരെയും വധിച്ചതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന കിതാബിനെ കൊല ചെയ്യുന്നത്, മനുഷ്യരുടെ ജീവനെടുക്കുന്നത്, രക്തം ചിന്തുന്നത് ശീലമാക്കി മാറ്റിയിട്ടുള്ള, അതിൽ മേനി പറയുന്ന ആളുകൾ ആദരിക്കേണ്ട കാര്യമെന്താണ്? മഹാനായ മൂസ അലൈഹിസ്സലാം വന്നത് ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടിയായിരുന്നല്ലോ.
ഇസ്രയേൽ സമൂഹത്തെ തിരുത്തുകൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ഇസ്രയേൽ സമൂഹത്തിന്റെ സമുദായക്കാരന്റെ വീട്ടിലുള്ള ആൺമക്കളെ കൊന്നുകൊണ്ടിരിക്കുന്നു, തുല്യതയില്ലാത്ത പീഡനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ കിബിത്തികളുടെ നേതാവ് ഫറോവയാണ്, ഫിറഔനാണ്. എല്ലാ അർത്ഥത്തിലും അക്രമികൾക്ക് വേണ്ട സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിറഔനിന്റെ ഭരണകാലമാണ്. മൂസാ അലൈഹിസ്സലാം നടന്നു പോകുമ്പോ ഇസ്രയേൽ സമൂഹത്തിലുള്ള ഒരാൾ പറയുന്നത്, എന്നെ രക്ഷിക്കണേ, ഇതാ കിബിത്തി എന്നെ മർദ്ദിക്കുന്നു, ആക്രമിക്കുന്നു. ആ മർദ്ദനം കണ്ടോടിക്കുന്ന മൂസാ അലൈഹിസ്സലാം അക്രമത്തിൽ നിന്ന് കിബിത്തിയെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ ഒന്ന് അടിക്കേണ്ടി വന്നു. ഒറ്റയടിക്ക് കിബിത്തി മരിച്ചു. ആർക്കുമാർക്കും എതിർപ്പ് പറയാൻ കഴിയാത്ത, ഏതൊരാൾക്കും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണത്. എത്ര നൂറുകണക്കായ കിബിത്തികളാണ് ആയിരക്കണക്കായ ഇസ്രായേലിനെ വധിച്ചു കളഞ്ഞിട്ടുള്ളത്, നാട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കിയിട്ടുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ അതും അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കൊല. പക്ഷെ മൂസാ അലൈഹിസ്സലാം പറയുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നു, ഇത് ശൈത്താനിന്റെ ഒരു പ്രവർത്തനമായി പോയി, അതേ പുറത്തു തരണേ. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. ആരാണ് ഈ ഖുർആനെ ആദരിക്കേണ്ടത്? ആരാണ് ഈ ഖുർആനിനെ ആദരിക്കുന്നത്? നാട്ടിൽ നിലനിൽക്കുന്ന പൊതുബോധവും ദേഹേച്ഛയും എല്ലാ പ്രവർത്തനത്തിന്റെയും ന്യായമായിട്ട് തെളിവായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്നവർ എന്തിനാണ് അത്യുന്നതമായ ഈ നീതിബോധത്തെയും മാനവികതയും വ്യവസ്ഥാപിതമായ ജീവിത മാർഗമായ ഇസ്ലാമിന്റെ ഭരണഘടനയായ ഖുർആനെ ആദരിക്കുന്നു? എന്താണ് നമുക്ക് ഖുർആനിനോടുള്ള സമീപനം? ഏതൊക്കെയോ മനുഷ്യന്മാർ ചേർന്ന്, അല്ലെങ്കിൽ ഒരു സമൂഹം ഒരുമിച്ച് ചേർന്ന് ഊഹങ്ങളുടെ നിഗമനങ്ങളുടെ മാത്രം പിൻബലത്താൽ ഉണ്ടാക്കിയിട്ടുള്ള ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ ദർശനങ്ങളുടെ നിലനിൽപ്പിനും നടത്തിപ്പിനും വേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സൗഹാർദ്ദ വേദികളിൽ ഒന്നുമല്ലാതെയും പറയുന്നു, ഞങ്ങൾ ഖുർആനിനെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നു, അതിനെ ആദരിക്കുന്നു. പഴുതുകളില്ലാതെ പിഴവുകളില്ലാതെ പരിപൂർണമായ ഒരു ജീവിത ദർശനമായിട്ട് ഇതാ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സത്യസന്മാർഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഖുർആനിൽ ഈ ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് എന്ത് കാര്യം? എല്ലാ ജീവിത വ്യവസ്ഥകൾക്കും മേൽ സന്മാർഗത്തിന്റെ ഈ സത്യസന്ദേശത്തെ പ്രകടമാക്കാൻ വേണ്ടി പ്രവാചകനെ അയച്ചു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന് ഈ വാദികളുടെ, ഇത്തരം ആളുകളുടെ ആദരവിന്റെയും അവരുടെ അംഗീകാരത്തിന്റെയും ആവശ്യം എന്താണ്? പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അഫലായ തദബ്ബറുന ഖുർആൻ അം അലാ ഖുലൂബി അഖ്ഫാലുഹ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതോ നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണോ? എന്താണ് ഖുർആൻ? അത് ഓരി തീർക്കുവാനുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകമാണോ? എപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്? രണ്ട് അവതരണങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന് മക്കിയായതാണ്, മറ്റൊന്ന് മദനിയായതാണ്. ഇതിലേക്ക് മുമ്പും ഇതിലേക്ക് ശേഷവുമാണ് ഖുർആൻ ഇറങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലക്കാലം ജീവിച്ച മക്കയിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു സമൂഹമായതുകൊണ്ട് അത്തരമൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ നൽകിയതാണോ ഈ പുസ്തകം? ആരാധനകൾക്ക് കുറവുണ്ടായിരുന്നോ അവിടെ? പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്തും പുറത്തും എത്ര പ്രതിഷ്ഠകളാണ്, എന്തെല്ലാം ആഘോഷങ്ങളാണ്! വിഗ്രഹാരാധനയുള്ളവർ മാത്രമല്ല, വിഗ്രഹത്തെ ആരാധിക്കാത്തവരും അവിടെ ഉണ്ടായിരുന്നുവല്ലോ, മുൻവേദങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നുവല്ലോ, വേദപണ്ഡിതന്മാരുണ്ടായിരുന്നുവല്ലോ. അത്തരത്തിലുള്ള എല്ലാ ബഹുവിധങ്ങളായ ആരാധനാ രീതികളും പ്രാർത്ഥനകളും ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് അസ്വസ്ഥപ്പെട്ടത് എന്തിനാണ്? നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? റസൂലുള്ളാഹിന്റെ മനസ്സ് അസ്വസ്ഥപ്പെട്ടത് എന്തിനാണ്? അവിടെ പലിശക്കാരുള്ളത് കൊണ്ടാണ്,
അവിടെ വ്യഭിചാരമുള്ളത് കൊണ്ട് അവിടെ സകല ജന്മകളുടെയും മാതാവ് എന്ന റസൂൽ പിന്നീട് വിശേഷിപ്പിച്ച മദ്യമുള്ളത് കൊണ്ട് സാമ്പത്തിക ഉച്ചനീചത്വമുള്ളത് കൊണ്ട് പെണ്ണിനെ ജീവയോടെ കുഴിച്ചുകൂടിയത് കൊണ്ട് അശ്ലീലങ്ങളും ആഭാസത്തരങ്ങളും ഉള്ളത് കൊണ്ട് അഥവാ സാമൂഹ്യമായ തിന്മയിൽ മനംനൊന്ത് അസ്വസ്ഥപ്പെട്ട ഒരു യുവാവായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ജബൽ നൂറിന്റെ മുകളിലേക്ക് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി ചെന്നത്. അവിടെ നിന്ന് ആദ്യമായി ലഭിച്ച വഹീം എന്താണ്? നിസ്കാരമാണോ, ദിക്റാണോ, സലാത്താണോ, സലാമാണോ? വായിക്കുക എന്നതാണ്. നിന്നെ ചുട്ടിച്ച് നിന്റെ റബ്ബിന്റെ നാമത്തെ നീ വായിക്കുക. അങ്ങനെ ആ സമൂഹത്തെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാൻ എല്ലാ ദുൽമാസുകളിൽ നിന്നും മിന ദുൽമാസികളിൽ നൂർ, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും സങ്കുചിതത്വങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കാൻ ആ ഖുർആനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തി. സഹോദരന്മാരെ, നമ്മളിപ്പോൾ ജുമാ നമസ്കരിക്കാനാണല്ലോ ഇവിടെ വന്നത്. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജുമാ നമസ്കാരം. ഇവിടെ നടക്കുന്ന ഖുതുബ ശ്രദ്ധിക്കൽ, ഇവിടെ വന്നുകൂടൽ, നേരത്തെ വരൽ, ഓരോന്നും വളരെ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുപാടുകളിലെ സാമൂഹ്യ തിന്മകളിൽ മനം നൊന്ത് അതിനുള്ള പരിഹാരത്തിന് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഖുർആനിൽ മക്കയിൽ ജീവിച്ച 13 കൊല്ലക്കാലം ജുമായെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആകെ 23 കൊല്ലക്കാലം പ്രബോധന പ്രവർത്തനം നടത്തിയ റസൂലിന്റെ ജീവിതം പരിശോധിക്കെ ആദ്യത്തെ 13 കൊല്ലക്കാലം ജുമായെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മദീനയിലെത്തിയതിന്റെ ശേഷമാണ് ജുമ ആരംഭിച്ചത്. റമദാനിന്റെ മാസം മുഴുവനും നോമ്പ് നോൽക്കുന്ന ഏർപ്പാട് മക്കയെ ആദ്യ 13 കൊല്ലക്കാലം ഉണ്ടായിട്ടില്ല. പക്ഷെ അനാഥയുടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിനെ വിമർശിച്ചിട്ടുണ്ട്, മനുഷ്യർക്കിടയിൽ നടമാടിയിരുന്ന തിന്മകൾക്കെതിരെ അതിശക്തമായി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഖുർആൻ? മക്കിയായ സൂറകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇതിലേക്ക് മുമ്പ് മക്കയിൽ അവതരിച്ച ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. എന്താണ് ഖുർആൻ? പൈസക്കാരനും സമ്പത്ത് പ്രധാനമായി കാണുന്നവനും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ നടത്തിപ്പുകാരനും അശ്ലീലതയും ആഭാസങ്ങളും പറയുന്നവനും അങ്ങനെയൊക്കെ ഉള്ളവന് അരി നിൽക്കുന്ന, അവന് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന, അവന് കൂടെ നിൽക്കാൻ കഴിയുന്ന, അവന് സഹായം ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ ഈ ഖുർആൻ? അപരാജി കടത്തരുവിനെ ഖുർആൻ. നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? എന്താണ് ഈ ഖുർആൻ? 23 കൊല്ലക്കാലം കൊണ്ട് ഒട്ടകത്തിന്റെ കയർ മാത്രം പിടിക്കാൻ അറിയുമായിരുന്ന അറബിക ലോകത്തിന്റെ നിർമ്മയിലേക്ക്, നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ ഈ ഖുർആൻ ഇന്ന് സാധിച്ചത് ഇത് ഓടി പട്ടുറുമാലിൽ പൊതിഞ്ഞ് അരിക്ക് വെച്ചത് കൊണ്ടല്ല. ഈ ഖുർആനിലെ ഓരോ വാക്കിനനുസരിച്ച് ജീവിതത്തെ മാറ്റിയത് കൊണ്ടാണ്, സംസാരത്തെ മാറ്റിയത് കൊണ്ടാണ്, പെരുമാറ്റത്തെ മാറ്റിയത് കൊണ്ടാണ്, ഇടപാടുകളിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ്, നടത്തത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ്. എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണിത്. അന്യന്റെ വീട്ടിൽ എങ്ങനെ പോകണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണിത്. എങ്ങനെയാണ് കണ്ണ് വായിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണിത്. എങ്ങനെയാണ് നാവ് ചലിപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണിത്. എങ്ങനെയാണ് സമ്പത്ത് ശേഖരിക്കേണ്ടതെന്ന്, വിനിയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ്. സമ്പത്തിനോടുള്ള കാഴ്ചപ്പാടെന്ത് എന്ന് ആദ്യ 13 കൊല്ലക്കാലത്തിനിടയിൽ തന്നെ അഥവാ ജുമാ നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുൻപ് തന്നെ പഠിപ്പിക്കുകയും കണിശമായിട്ട് കൽപ്പിക്കുകയും ചെയ്ത കിതാബാണ്. പിന്നീട് ഇറങ്ങിയത് മദീനയിൽ നമുക്കറിയാം. ഔസ് ഖസ്റജ് പോലെയുള്ള ഗോത്രങ്ങൾ അവരുടെ ഗോത്ര പക്ഷപാതിത്വത്തിന്റെ പേരിൽ വർഷങ്ങളോളം തമ്മിലടിച്ച് രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്. എല്ലാ മതവിഭാഗക്കാരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ലഭ്യമായ മതങ്ങൾ, ക്രൈസ്തവരുണ്ട്, യഹൂദികളുണ്ട്, അഗ്നി ആരാധകരുണ്ട്, പലരുമുണ്ട്. അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി ഖുർആനുമായി അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തത്? അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി, അവർക്കിടയിൽ സൗഹാർദ്ദമുണ്ടാക്കി. അവരുടെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ടല്ല, അവരെ ആക്ഷേപിച്ചുകൊണ്ടല്ല, അവരെ മുഴുവനായിട്ടും മാർഗം കൂട്ടി മതം മാറ്റിയിട്ട് പോലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോ ആ മദീനയിൽ തന്നെ ക്രൈസ്തവരുണ്ട്, യഹൂദികളുണ്ട്, അഗ്നി ആരാധകരുണ്ട്, ഭൂരിപക്ഷം വരുന്ന ബഹുദൈവ വിശ്വാസികളുണ്ട്. പക്ഷേ അവർക്കിടയിൽ മനസ്സുകളെ അടുപ്പിക്കാൻ സാധിച്ച സൗഹാർദ്ദത്തിന്റെ
ശാന്തിയുടെ സ്നേഹത്തിന്റെ രാഷ്ട്രീയ ബോധം പകർന്നു കൊടുത്ത അതിന് പിൻബലമേകിയ വഴികാട്ടിയായ കിതാബാണ് ഖുർആൻ. ആ ഖുർആൻ അങ്ങനെ ആദരിച്ച് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ഒരു കിതാബല്ല. പരിശുദ്ധ ഖുർആനിന്റെ പേരുകൾ തന്നെ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിന് ഖുർആൻ എന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു കിതാബ്. ഇതിന് അൽ ഖിസാബ് എന്ന പേരുണ്ട്. കുത്തിബ അലൈക്കും സിയാം, കുത്തിബ അലൈക്കും ഖിസാബ് എന്നൊക്കെ പറയുന്നത് പോലെ നിയമം എന്നർത്ഥമുള്ള നമ്മുടെ ജീവിതത്തിന്റെ നന്മതിന്മകളെ വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന അൽ ഖുർആൻ എന്ന പേരിലുണ്ട്. ജീവിതത്തിന്റെ എല്ലാറ്റിനും അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ തെളിവായി ഉയർന്നു നിൽക്കുന്ന ഖുർആൻ എന്ന പേരിലുണ്ട്. സകല സന്ദർഭങ്ങളിലും മനസ്സിൽ നിന്ന് ഒട്ടും മാഞ്ഞു പോകാതെ കൊണ്ടു നടക്കേണ്ടുന്ന ദിക്ർ എന്ന പേരിൽ ഈ ഖുർആനിനുണ്ട്. വേറെയും ധാരാളം പേരുകൾ ഈ ഖുർആനിന്റെ പേരുകൾ പഠിച്ചാൽ മനസ്സിലാകും എന്താണ് ഖുർആൻ. പേര് പഠിക്കുമ്പോൾ പേരിന്റെ ഉടമസ്ഥന മനസ്സിലാകും. ഖുർആനിന്റെ പേര് പഠിച്ചാൽ തന്നെ ഖുർആൻ ഉണ്ടെന്ന് മനസ്സിലാകും. നമ്മൾ അങ്ങനെ പലിശക്കാരൻ ന്യായീകരിക്കുന്ന ആദരിക്കുന്ന, വ്യഭിചാരി ആദരിക്കുന്ന, കൊള്ളക്കാരൻ ആദരിക്കുന്ന, അങ്ങനെ നാട്ടിലെ എല്ലാ തട്ടിപ്പും നടത്തുന്നവരും ഞങ്ങളും ആദരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ ആദരിക്കാനാണോ നാം ഖുർആൻ എഴുതുന്നത്? അതല്ലെങ്കിൽ ഖുർആനിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട്, ഓരോ ആഹ്വാനങ്ങൾ കൊണ്ട്, ഓരോ വരികൾ കൊണ്ട്, ഓരോ അധ്യായം കൊണ്ട് ജീവിതത്തെ മാറ്റിപ്പണിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായമുണ്ട്. അങ്ങനെ ഈ ഖുർആനിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ ഈ ഖുർആൻ നമുക്ക് സന്മാർഗം കാണിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ മാഹുവ ശിഫാഉൻ വറഹ്മത്തുല്ലിൽ മുഅ്മിനീൻ, ഇത് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ്, ശമനമാണ്, കാരുണ്യമാണ്. അതല്ല ഒരു കാര്യത്തെ വെക്കേണ്ടിടത്ത് വെക്കാത്തതിനെയാണ് ലുൽമ് എന്ന് പറയുന്നത്. വലാ യുസീദു വാലിമീൻ, അങ്ങനെ ലുൽമ് കാണിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ നഷ്ടമല്ലാത്തതൊന്നും വരുത്തുകയില്ല. ഈ ഖുർആനിന് ജീവിതത്തിന്റെ വഴികാട്ടിയും ഭരണഘടനയുമായി സ്വീകരിക്കുക എന്നതാണ് അതിന് വെക്കേണ്ടിടത്ത് വെക്കൽ. അതിനെ ഓതി തീർക്കുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകമായി കേവലമായി കാണുക എന്നത് അതിനെ സ്ഥാനം മാറ്റിവെക്കലാണ്, തെറ്റിക്കലാണ്, അത് ലുൽമാണ്. അത് നമുക്കെതിരായി സാക്ഷ്യം പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ നയിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനെ നമുക്ക് വെക്കേണ്ടിടത്ത് വെക്കാൻ കഴിയണം. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇത്രയും കാലം എന്തോ ആവട്ടെ, ഇത്രയും കാലം എന്തോ ആവട്ടെ, നമുക്ക് ഇന്നു മുതൽ പരിശുദ്ധ ഖുർആനോടുള്ള ബന്ധം ആ ഖുർആനിന്റെ യഥാർത്ഥ സ്ഥാനം അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ബന്ധമാകണം. അതിനുള്ള ഓരോ വാക്കും ഓരോ വരിയും അതിനുള്ള ഓരോ ആഹ്വാനവും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ശുദ്ധീകരിക്കാനും പ്രയോജനപ്പെടുന്ന വിധമായി മാറണം. അങ്ങനെ മാറുമ്പോഴാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരും ഒരു കാരണവശാലും തുല്യമാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നു. والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما ഈ പരിശുദ്ധ കിതാബിന്റെ നിർവഹണത്തിന് വേണ്ടി, ഇത് സ്ഥാപിക്കാനും നിലനിർത്താനും വേണ്ടി, ഇതിന്റെ വ്യവഹാരം വിജയത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമം നടത്തുന്ന സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും പരിശ്രമം നടത്തുന്ന ആളുകളും വീട്ടിലിരിക്കുന്നവരും ഒരിക്കലും വെറുതെയാവുകയില്ല, ഒരുപോലെയാവുകയില്ല. അവർ രണ്ടും ദറജയിൽ, പദവികളിൽ വലിയ വ്യത്യാസമുണ്ട്. ദറജാത്തുൻ മിൻഹു വഅ്ഫിറതും വറഹ്മ വകാനല്ലാഹു ഗഫൂറ റഹീമ. ദറജാത്തുൻ മിൻ, അങ്ങനെ മുന്നിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് ഈ ഖുർആനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉന്നതമായ പദവികളുണ്ട്. വമഗ്ഫിറ അല്ലാഹുമ്മ ഫുർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നല്ലേ നമ്മുടെ പ്രാർത്ഥന. എങ്കിലാ മഗ്ഫിറത്ത് ഉള്ളത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്കാണ്. വകാൻ അല്ലാഹു ഗഫൂർ റഹീമ, എന്നാൽ ഇത്രയും കാലം അതിന് സാധ്യമായില്ലല്ലോ എന്നത് നിങ്ങൾ നിരാശപ്പെടുത്തേണ്ടതില്ല.
അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. സ്വന്തത്തോട് ഒന്നു ചെയ്തു പോയ ആളുകളെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, കാലു അവർ ചോദിക്കും, ഹീന കുൻതും, എന്തായിരുന്നുള്ളോ നിങ്ങൾക്ക് പറ്റിയത്? കാലു അവർ പറയും, കുന്നാമത്ത വാഹീനത്തിൽ അറു, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്ന്. കാലു അപ്പോൾ മലക്കുകൾ ചോദിക്കും, അലന്തക്കുന്ന അറു വാഹി വാസ്യൂഫിഹ, അല്ലാതെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഹിജറ വിപ്പോഴായിരുന്നോ നിങ്ങൾക്ക് എന്ന്. ദേശരാഷ്ട്രങ്ങൾ രൂപവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഹിജറ ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മുടെ ഹിജറ. ഒരു മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ തടസ്സം നേരിട്ടാൽ മതിയാക്കി തിരിച്ചു പോകുന്നതിന് പകരം, നിസ്സരമാകുന്നതിന് പകരം മറ്റു വഴികൾ കണ്ടെത്തി പോകുന്നതിന്റെ പേരാണ് ഹിജറ. ഒരു വഴി അത് വഴി മുടക്കമാകുമ്പോൾ മറ്റു വഴികളിലൂടെ വ്യത്യസ്തത്തിലേക്ക് പോകുന്നതിന്റെ പേരാണ് ഹിജറ. അത്തരത്തിൽ വ്യത്യസ്ത മാർഗങ്ങൾ അന്വേഷിച്ചുകൂടായിരുന്നോ നിങ്ങൾക്ക്? നിശ്ചലമായിരുന്ന ആളുകൾ, സ്വന്തമായൊന്നും ആലോചിക്കാതിരുന്ന ആളുകൾ, രക്ഷാമാർഗം തേടിയിട്ടില്ലാത്ത ആളുകൾ, ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് വന്നിട്ടില്ലാത്ത ആളുകൾ, അവർക്കുള്ളത് ജഹന്നം എന്ന സങ്കേതമാണ്. എത്ര മോശപ്പെട്ടതാണ് അത് എന്ന് ഖുർആൻ ചോദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയവരിൽ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിദായത്ത് നൽകിയവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. For more details, please contact 85475-39820.